back to Melbourne Kerala Cafe. എല്ലാവർക്കും മെൽബൺ കേരള കഫേയുടെ തിരുവോണാശംസകൾ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഓണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ്സും ഫോട്ടോസും ഒക്കെ അയച്ചു തന്നു. അതെല്ലാം ചേർത്തിണക്കിക്കൊണ്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണിത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ജാതി മത ഭേദമെന്നിയെ കേരളീയർ ആഘോഷിക്കുന്ന ഒന്നാണ് തിരുവോണം. പൂക്കളമിട്ടും ഊഞ്ഞാല് കെട്ടിയും ഓണക്കോടിയുടുത്തും ഓണസദ്യ ഉണ്ടും മറ്റു പല കലാപരിപാടികളുമൊക്കെയായി നമ്മൾ ഓണം പൊടി പൊടിക്കാറുണ്ട്. പ്രവാസികളായ ഞങ്ങളും ഓണം എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ഘോഷിക്കാറുണ്ട്. വർഷത്തിലൊരിക്കൽ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രിയ പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം പറയുന്നത്. വളർന്നു വരുന്ന നമ്മുടെ ചെറിയ തലമുറയ്ക്ക് ഓണവും ഓണപ്പൂക്കളവും പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ രണ്ട് ചെറിയ കൂട്ടുകാരായ ക്രിസ്റ്റനും ബെർക്കായും. അടിപൊളിയായിട്ട് ക്രിസ്റ്റനും ബെർക്കായും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് അവർക്കിരിക്കട്ടെ. നമുക്ക് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. അതേസമയം ഈ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്ന എൻ്റെ ഫ്രണ്ടിനും ഞാൻ താങ്ക്സ് പറയുന്നു. അത്തപ്പൂക്കളം കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ ഭംഗിയിൽ പലതരം പൂക്കൾ കൊണ്ട് ഓരോ വീടിൻ്റെയും മുറ്റത്ത് അത്തപ്പൂക്കളം കിടക്കുന്നത് കാണാൻ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ അത്തപ്പൂക്കളം ഇടുന്നതിനൊക്കെ ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അത്തപ്പൂക്കളം ഇടണമെങ്കിൽ ആദ്യം നമ്മൾ, അതായത് അത്തം നാളിൽ, മുറ്റം നന്നായി വൃത്തിയാക്കി അതിൻ്റെ മധ്യഭാഗത്ത് ചാണകം കൊണ്ട് മെഴുകും. അതിനുശേഷം അത്തം നാളിൽ, അതായത് ഒന്നാം ദിവസം, നടുക്ക് തുളസിയിലയും ചുറ്റും തുമ്പപ്പൂവും വെക്കുന്നു. രണ്ടാം ദിവസം തുളസിയും തുമ്പയും കൂടാതെ മുക്കുറ്റിപ്പൂക്കളും കൂടെ നമ്മൾ വെക്കാറുണ്ട്. മൂന്നാം ദിവസം, അതായത് ചോതി നാൾ മുതൽ, ചുവന്ന പൂക്കൾ ഇട്ട് തുടങ്ങും. അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചെത്തി, ചെമ്പരത്തി ഇങ്ങനെയുള്ള ചുമന്ന നിറത്തിലുള്ള പൂക്കളുകളാണ്. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ, അതായത് നാലാം ദിവസമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ പൂക്കളാണ് നമുക്ക് ലഭിക്കുന്നത് അതനുസരിച്ച് നമ്മൾ പൂക്കളം ഇട്ട് തുടങ്ങും. അപ്പോൾ പൂക്കളത്തിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടിക്കൂടി വരും. വൃത്താകൃതിയിലാണ് പൂക്കളം സാധാരണ നമ്മൾ ഇടാറുള്ളത്. അഞ്ചാം ദിവസം പുതിയൊരു തറയുണ്ടാക്കി, അതിനെ പൂപ്പട എന്നാണ് പറയുന്നത്, അതിൻ്റെ നടുവിൽ കുട കുത്തിത്തുടങ്ങും. അതിനായിട്ട് സാധാരണ ചെയ്യുന്നത് കമുകിൻ കഷ്ണം ഒരു കമ്പ് പോലെ കുത്തി ഇറക്കിയിട്ട് അതേലോട്ട് വാഴപ്പിണ്ടി ഇറക്കി വയ്ക്കും. പിന്നെ ഈ വാഴപ്പിണ്ടിയുടെ മേലെ നമ്മൾ ഈർക്കിലിൽ കോർത്തിട്ടുള്ള ചെമ്പരത്തി പോലെയുള്ള പൂക്കളൊക്കെ വാഴപ്പിണ്ടിയിൽ കുത്തിയിറക്കും. മൂലം നാളിൽ ചതുരപ്പൂക്കളം ഇടണം എന്നാണ് കണക്ക്. അതായത് പൂക്കളത്തിന് ഇങ്ങനെ നാല് മൂലകൾ വേണം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്.
ഉത്രാടം നാളിലെ പൂക്കളം കാണാനാണ് ഏറ്റവും ഭംഗി എന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയും ദിവസമുള്ള പൂക്കളെല്ലാം ഇട്ട് അതിൻ്റെ നടുവിൽ കൂടെയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. തിരുവോണ നാളിൽ പൂക്കളം ഇടാറില്ല. മണ്ണുകൊണ്ട് തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കും, തുമ്പക്കുടം വെക്കും, പിന്നെ അരിമാവും കൊണ്ട് അലങ്കരിക്കും. ഇത്രയുമാണ് തിരുവോണ ദിവസമുള്ള ഒരു പൂക്കളം. ഓണക്കാലത്ത് തിരുവാതിരകളി ഒരു പ്രധാന ഇനമാണ്. സ്ത്രീകളെല്ലാവരും നല്ല സെറ്റും മുണ്ടുമൊക്കെ ഉടുത്ത് തല നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി ഒരുമിച്ച് തിരുവാതിര കളിക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ സമയത്ത് നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചപ്പം തിരുവാതിര കളിച്ചതൊക്കെ നമ്മുടെ മനസ്സുകളിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടാകും അല്ലേ. തിരുവാതിര കൂടാതെ നമുക്ക് വേറെ ഒത്തിരി ആഘോഷ പരിപാടികളുണ്ട്. വടംവലിയുണ്ട്, വള്ളംകളിയുണ്ട്, പുലികളിയുണ്ട്, കൈകൊട്ടിക്കളിയുണ്ട്. ഇങ്ങനെ പോകുന്നു നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷങ്ങളും ഓരോരോ കലാപരിപാടികളും. ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് എനിക്ക് അയച്ചു തന്നത് എൻ്റെ കൂട്ടുകാരി വിനീതയാണ്. താങ്ക് യു വിനീത. ഓണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ ഓണസദ്യയില്ലാതെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. തൂഷണിലയിൽ രണ്ടും മൂന്നും പായസം കൂട്ടി കഴിച്ചിട്ടുള്ള ഓണസദ്യ നമുക്ക് മറക്കാൻ പറ്റുമോ കൂട്ടുകാരി? ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് എത്രയും വേഗം കണ്ടുമുട്ടാം. Sprinkling a pinch of love in your cooking and life. Thank you for watching. Take care. Bye-bye.